നമസ്കാരം. എറണാകുളത്താണുള്ളത്. എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ഇന്ന് പോകുന്നു അജ്മീറിലേക്ക്. അജ്മീറിലേക്ക് പോകുന്ന വണ്ടി എറണാകുളത്ത് നിന്ന് എല്ലാ ഞായറാഴ്ചയും രാത്രി 8:25 എറണാകുളം അജ്മീർ മരുസാഗർ എക്സ്പ്രസ്സിന്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ മരുസാഗർ എക്സ്പ്രസ്സിന് ഒരു സവിശേഷത വരും. അതെന്താ? അത് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ ജയ്പൂര്, അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രം, ഈ പറഞ്ഞ രണ്ട് സ്ഥലങ്ങളിലേക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് വേറൊരു വണ്ടിയില്ല. ഈ മരുസാഗർ എക്സ്പ്രസ് അല്ലാതെ വേറൊരു വണ്ടിയും ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കില്ല. ആ ഒരു മരുസാഗർ തന്നെയാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ഇപ്പൊ സമയം 6 ആയതേ ഉള്ളൂ. നമ്മുടെ വണ്ടി 8:30 2.5 നമുക്ക് ഇനി സമയമുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു, കാരണം നമുക്കൊരു വെളിച്ചം വേണമല്ലോ, അല്ലേ? വെളിച്ചത്തിന് വെളിച്ചമാണ്, അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ നമ്മളെ എറണാകുളത്ത് റോഡ് അറിയാലോ, ഭയങ്കര ക്രൗഡ്നെസ് ആണ്. പിന്നെ നമ്മൾ ഈ സമയത്ത് ഇവിടെ വലിയ വണ്ടിയൊന്നുമില്ല, ഇത്ര നേരം ഇവിടെ ഭയങ്കര വണ്ടിയാണ് ഉണ്ടായത്. അപ്പൊ ഇവിടുന്ന് ഒരു 1 കൂടെ ഉള്ളൂ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട്. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. സമയപ്പോ കറക്റ്റ് 6:05 ആയിട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ പ്ലാറ്റ്ഫോം ഒന്നും ഇപ്പം ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. നമുക്ക് അകത്ത് കയറിയിട്ട് അത് ചെക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ ഫുഡ്, ഭക്ഷണം, രാത്രിയിലെ ഭക്ഷണം, ഇവിടെ ഒരുപാട് ഹോട്ടലുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നൊന്നും കഴിക്കുന്നില്ല. നമ്മൾ അകത്ത് കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും വാങ്ങുന്നത്. അതുപോലെ തന്നെ കുറച്ച് നേരം ചാർജ് ചെയ്യണം, വെയിറ്റിംഗ് റൂം ഉണ്ട് അതിനകത്ത് തന്നെ. എന്നാൽ പിന്നെ നേരിനകത്തോട്ട് വരാം, അല്ലേ? സമയം ഇപ്പം 7:00 ഞങ്ങളിവിടെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 കയറിയിരിക്കുകയാണ്. ഇവിടെ ഇതേ മരുസാഗർ എക്സ്പ്രസ് എത്തിയിരിക്കുകയാണ്. ഇത് ഇതിൻ്റെ ജനറൽ ക്ലാസ് ആണ്. ഈ വണ്ടിക്ക് ടോട്ടൽ ഉണ്ടല്ലോ, ഇതിൻ്റെ കോച്ചസ് എന്ന് പറഞ്ഞുതരാം. ഇതിന് 4 ജനറൽ ക്ലാസ്സാണ് ഉള്ളത്. മുന്നിൽ 2 പുറകിൽ 2. അതുപോലെ തന്നെ 6 സ്ലീപ്പർ ക്ലാസ്സും 6 തേർഡ് ACയും 3 സെക്കൻഡ് ACയും 1 ഫസ്റ്റ് ACയും. അങ്ങനെയാണ് ഇതിൻ്റെ കോച്ച് വരുന്നത്, അല്ലേ? നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ ജനറലൊന്ന് കയറാം. ഇതിലിപ്പോൾ ആൾക്കാരൊന്നും വന്നിട്ടൊന്നുമില്ല. ഇവിടെ 2 ജനറൽ ക്ലാസ് ഉണ്ട്. ഇവിടെ ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് എന്തായാലും എറണാകുളത്ത് നിന്ന് അജ്മീറിലേക്ക് എന്തായാലും നമ്മുടെ മലയാളികൾ കൂടുതൽ പേര് അങ്ങനെ ജനറലിൽ പോകില്ലല്ലോ. നമുക്ക് ഇനി ഇപ്പുറത്തെ തന്നെയാണ് ഇതിന്റെ ഫസ്റ്റ് AC വരുന്നത്. ഫസ്റ്റ് AC സെക്കൻഡ് AC സെയിം ആ, അതെ. അവിടത്തോട്ട് പോ. ഇതിന്റെ സെക്കൻഡ് AC കം ഫസ്റ്റ് AC, അതായത് ഫസ്റ്റ് AC സെക്കൻഡ് AC ഒന്നായിട്ടുള്ള ഒന്നാണ്. ഇവിടെ നമ്മുടെ സെക്കൻഡ് AC വരുമ്പോൾ അറിയാലോ, 2 സീറ്റാ ഇവിടെ, 2 ബർത്താണ് ഇവിടെ വരിക. ഇവിടെ 2 ബർത്ത്. ഇവിടെ ആയാലും ചാർജിങ് ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. താഴെ ഇല്ല കേട്ടോ, താഴെ ഈ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ, ഈ ഒരു റീഡിങ് ലൈറ്റ്. പിന്നെ നല്ല പ്രൈവസിയാണ്, കർട്ടനും കാര്യങ്ങളും ഉണ്ട്. സൈഡ് ലോവറിനായാലും കർട്ടൻ ഉണ്ട്, സൈഡ് അപ്പറിനായാലും കർട്ടൻ ഉണ്ട്. ഇതിന് എറണാകുളത്ത് നിന്ന് അജ്മീർക്ക് ആവുന്നത് 3,570 രൂപയാണ് ആവുന്നത്. ആ, ഇനി ഫസ്റ്റ് AC യിലോട്ട് നടന്നത്. ഈയൊരു ഡോറ് പറഞ്ഞ ഫസ്റ്റ് AC ഓക്കെ. ഇത് കൂപ്പയാണ്, ഇത് 2 പേർക്ക് പോകാൻ പറ്റിയത്. കേബിൻ ഉണ്ട് 4 പേർക്ക് പോകാനുള്ളത്. അപ്പൊ ഇതിന്റെ ഫെയർ വരുന്നത് എറണാകുളത്ത് അജ്മീർക്ക് 6,000 രൂപ വരുന്നത്, 6,110 രൂപയാണ് വരുന്നത്. നല്ല കൂളിംഗ് ഉണ്ടല്ലേ. നല്ല കൂളിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്ന ഏത് ക്ലാസ്സിലാ? സ്ലീപ്പർ ആണ്. പക്ഷെ സ്ലീപ്പറിന് മുന്നേ നമുക്ക് തേർഡ് AC കൂടെ ഒന്ന് കാണണ്ടേ? അത് കാണണം. ഇതിലൂടെ തന്നെ നടന്നോ? പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല, അല്ലേ? ഇതുവഴി തന്നെ പോവാം. ഇതിന്റെ തേർഡ് AC ക്ലാസ്സിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ തേർഡ് AC ട്ടാ. തേർഡ് AC പിന്നെ പറയുമ്പോൾ 3 ബർത്താണല്ലേ ഇവിടെ വരിക. സെക്കൻഡ് AC 2 ഉണ്ടാവുക, ഇതിന് 3 വരും. ഇതിൻ്റെ ഇവിടെയും ചാർജിങ് സോക്കറ്റ് ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇവിടെയും ഇവിടെയും ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ റീഡിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ 1 ആണ്, അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു മുകളിലുണ്ടല്ലേ. ആ, അതിൻ്റെ പറഞ്ഞ മുകളിലുണ്ട്. ഇവിടെ പുതപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സൈഡിൽ ഓവറിൽ വന്നാൽ മുകളിലും ചാർജിങ് സോക്കറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെയും ഉണ്ട്, എല്ലായിടത്തും ലൈറ്റ് ഉണ്ട്. ഇതിന്റെ പ്രൈസ് എത്രയാ? ഇതിന് എറണാകുളത്തിന് അജ്മീറിലേക്ക് തേർഡ് AC വരുന്നത് 2,445 രൂപയാണ്. ഇനിയിപ്പോ നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള സ്ലീപ്പറിലേക്ക് പോവാ. അത്യാവശ്യം ആൾക്കാരെല്ലാത്തിനും കയറി തുടങ്ങിയിട്ടുണ്ട്. അതെ, നമുക്ക് ഇതുവഴി തന്നെ പോവാം. അത്യാവശ്യം നല്ല കൂളിംഗ് ആയാലും ഇപ്പൊ തന്നെ നല്ല തണുപ്പായി. അജ്മീറിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് ഇതാണ്, S3 കോച്ചാണ്. ഇവിടെ എറണാകുളം അജ്മീർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വണ്ടി നമ്പർ നല്ല കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, 129 78.
179 77 ഇതാണ് വണ്ടി നമ്പർ വരുന്നത് അപ്പാണ്ടവൺ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എസ് ത്രീയിൽ ഇപ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറുന്നില്ല മലയാളത്തിൽ ബോർഡില്ല കാരണം എന്താ ഇത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേന്റെ വണ്ടിയാണല്ലോ ആ നോർത്ത് വെസ്റ്റേൺ റെയിൽവേന്റെ വണ്ടിയാണ് ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ കാണുന്നുള്ളൂ ഈ എസിയിലൊക്കെ നേരത്തെ ലൈറ്റ് വന്നു നമ്മുടെ സ്ലീപ്പറിൽ വന്നിട്ടില്ല ലൈറ്റ് വന്നതിന് ശേഷം കയറാം അല്ലേ അതിനകത്ത് ഒന്നും മനസ്സിലാവുള്ളൂ അതെ 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 ലൈറ്റൊക്കെ വന്നേട്ടാ അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം നമ്മുടെ ബെർത്ത് വരുന്നത് ഏതാ ഒരു ലോവർ ഒരു മിഡിൽ 9 10 ഈ ലേറ്റ് ഇട്ട ഇവിടെ 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 ആ ഓക്കേ 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 അല്ലേ അവിടെ ഉണ്ടല്ലേ അവിടെ ഇട്ടല്ല ആ അവിടെ ഓൾറെഡി ആയിട്ടുണ്ട് നല്ല ചൂടിന്റെ അകത്ത് ഇതൊക്കെ തുറന്നിട് അത് തുറന്നിട്ടോ എൽഎച്ച്ബി ആയതുകൊണ്ട് വന്നാ ഈ വിൻഡോ കുഴപ്പമില്ല അല്ലേ ആ സ്ലൈഡിംഗ് അല്ലേ മറ്റേ നിനക്ക് ഇഷ്ടയല്ല നല്ല സുഖത്തിൽ കിടന്നുറങ്ങാം ശരിക്കും ലോവർ ആദ്യമായിട്ടാണ് നമുക്ക് ലോങ്ങസ്റ്റ് യാത്രയിൽ കിട്ടുന്നത് നമ്മളോട് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തൊരു വണ്ടിയാണ് മരിസാഗറ് ഈ മരിസാറിന് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് തവണ ട്രൈ ചെയ്താണ് അതിൽ തന്നെ 3 തവണ തത്കാലം എടുത്തിട്ട് ഫെയിലായി പോയിട്ടുണ്ട് അതിൻ്റെ കാര്യം ഞാൻ പറയാം അതായത് നമ്മൾ ആദ്യം നമ്മൾ പോകാൻ ആഗ്രഹിച്ച നമ്മുടെ നാട്ടിൽ തന്നെ കാസർഗോഡ് നിന്ന് അജ്മീറിലേക്കായിരുന്നു പക്ഷെ അവിടെ നമുക്ക് പി കി ഡുബ്ലിയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതൊരു 6 മാസം മുന്നേ അത് നമ്മൾ വേറെ എവിടെ പറഞ്ഞിട്ടുണ്ടായില്ല ഇങ്ങനെ ചാട്ട് പ്രിപ്പേർഡ് ആവുന്ന സമയത്ത് കൺഫേം ആയില്ല വെയിറ്റ് ലിസ്റ്റ് തന്നെയായിരുന്നു നമ്മുടെ യാത്ര മുടങ്ങി പോയി അത് റീഫണ്ടായി കിട്ടുകയും ചെയ്തു പിന്നെ രണ്ടാമത് ഞങ്ങൾ ഇത് എറണാകുളത്ത് നിന്ന് അജ്മീറിലേക്ക് വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റ് എടുത്തു ഇതേപോലെ ഒരു 2-3 ആഴ്ച മുന്നെയാണ് ഞങ്ങൾ എടുത്തത് അതും ചാട്ട് പ്രിപ്പേർഡ് ആവുന്ന സമയത്ത് വെയിറ്റ് ലിസ്റ്റ് തന്നെ നിന്നുപോയി പിന്നെ അത് ഇനി അത് എടുക്കാൻ പറ്റൂല എന്ന് വെച്ചിട്ട് ഞങ്ങൾ തത്കാലിലേക്ക് മാറി തത്കാലം എടുക്കുന്ന സമയത്ത് തത്കാലം ഇതിന്റെ സ്ലീപ്പറിൽ ആകെ 60 സീറ്റുകൾ മാത്രമേ ഞങ്ങൾ 11 മണിക്കാണല്ലോ തുടങ്ങുന്നത് 11:01 11:02 തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ടി ക്യു ഡബ്ല്യൂല് 10:11 അത് ഞങ്ങൾ ഒരുവട്ടം കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു അതെ 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 ഇപ്പോൾ ഈ ട്രെയിനിൽ ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ 1.5 മാസം മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഫെബ്രുവരി മാസത്തിൽ ഇപ്പോൾ ഏപ്രിൽ മാസമാണല്ലോ RIC 51 52 ഉണ്ടാകുമ്പോൾ ബുക്ക് ചെയ്തതാ ഇപ്പം എന്ന് വെച്ചാൽ നോമിന്റെ സമയമാണ് അപ്പോൾ എനിക്കൊന്ന് കുറച്ച് തിരക്ക് കുറവുണ്ടെന്ന് തോന്നുന്നു അതെ അതെ തീർച്ചയായും എന്നിട്ട് പോലും ചാർട്ട് പ്രിപ്പയർഡ് ആവുന്നതിന് മുന്നേ വരെ നമുക്ക് RIC 23 24 എത്തിയത് അതെ 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 ഒട്ടും കുറഞ്ഞില്ല അപ്പൊ അത്രയും ടൈറ്റ് അല്ലേ വണ്ടി സീറ്റ് കിട്ടാൻ കാര്യം വേറൊന്നുമല്ല നോമിന്റെ സമയമായതുകൊണ്ടും പിന്നെ കുറച്ചൊരു 1.5 മാസം മുന്നേ ബുക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്കൊന്ന് ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ നോക്കേണ്ട വരും ടിക്കറ്റ് കിട്ടാൻ വളരെ ഞങ്ങൾ ഇതൊരു തത്കാലം ഉപേക്ഷിച്ചതും അല്ലാതെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ബുക്ക് ചെയ്തത് ഈ ഒരു ട്രെയിൻ മാത്രമാണ് എന്നാ പിന്നെ ഇപ്പൊ സമയം 7 മണിക്ക് കഴിഞ്ഞല്ലേ 7:40 ആവാനായി ഏകദേശം രാത്രിക്കുള്ള ഭക്ഷണം എന്റെ ബിരിയാണി വാങ്ങിച്ചിരിക്കുകയാണ് ഇപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ ഇവിടെ നിന്ന് തന്നെ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നായിരുന്നു ഇവിടെ നിന്ന് നമ്മൾ പുറത്തു തന്നെയാണ് വാങ്ങിയത് അച്ചാർ കിട്ടി ഇവിടെ സ്റ്റേഷനിൽ നമുക്ക് ആയത് 120 രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക് ഞാൻ 100 രൂപയാണ് വിചാരിച്ചത് 120 രൂപയായിരുന്നു കാരണം ഇനി അങ്ങോട്ട് നമുക്ക് ഇതേപോലത്തെ നമ്മുടെ കേരള സ്റ്റൈലിൽ ഉള്ള ഒരു ബിരിയാണി കിട്ടൂലല്ലോ അതിന് ആ ഒരു പീസാണ് ഉള്ളത് പിന്നെ മനു ഈ വണ്ടിയിൽ പാൻട്രി കാർ ഉണ്ട് കേട്ടോ പാൻട്രി കാർ പക്ഷെ ഇന്ന് നമ്മൾ ഇരുന്ന് കഴിക്കുന്നില്ല ഞാൻ ബിരിയാണിന്റെ പ്രൈസ് എത്ര പറഞ്ഞു 120 അല്ലേ 120 അല്ല ബിരിയാണിന്റെ പ്രൈസ് 100 രൂപയാണ് അത് മനു കഴിച്ചു മനു പൊട്ടിച്ചത് കഴിക്കുകയും ചെയ്തു പക്ഷെ ഞാൻ ഓർക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇതിനിടയിൽ 100 കണ്ടു ശരിയാണ് 100 ആണ് ഞാൻ പോയി ചോദിച്ചു വന്നിട്ട് ഞാൻ ചോദിച്ച സമയത്ത് വെച്ചാൽ നമുക്ക് തന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടൻ ഞാൻ അവിടെ കണ്ടില്ല അതിന് മുന്നേ ഇപ്പുറത്ത് വേറൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടൻ മതി പോയി വാങ്ങുക 100 രൂപയുള്ളൂ എന്ന് പറഞ്ഞു അത് പോയി വാങ്ങിക്കണം പോയി വാങ്ങും ചോദിച്ചു ആ മറ്റേ ചേട്ടൻ ചോദിക്കും പറഞ്ഞു ഞങ്ങളുടെ കമ്മീഷനാന്ന് പറഞ്ഞു കമ്മീഷൻ എന്നാ പറഞ്ഞത് എന്തല്ലേ അധികം വലിയ കച്ചവടം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു പിന്നെന്തായാലും മനു റെയിൽവേ സ്റ്റേഷനിൽ ബിരിയാണിക്ക് 100 രൂപ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ എഴുതിയിട്ടില്ലേ 100 രൂപ നല്ല വലുപ്പത്തിൽ തന്നെ എഴുതിയിട്ടില്ല നമ്മ പിന്നെ തർക്കിക്കാനൊന്നും നിന്നിട്ടില്ല നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കൂടാ കുഴപ്പമൊന്നുമില്ല അത് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എല്ലാ ക്ലാസിന്റെ ഫെയർ പറഞ്ഞു അപ്പൊ നമ്മൾ കയറി സ്ലീപ്പറിന്റെ ഫെയർ വരെ മുട്ട് പോയതാണ് നമുക്ക് ഇവിടുന്ന് എറണാകുളത്ത് അജ്മീറിലേക്ക് ഒരാൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് ഫെയർ വന്നത് 950 രൂപയാണ് അപ്പൊ നമ്മൾ നേരത്തെ തത്കാലം എടുക്കുവാണെങ്കിൽ 200 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും തത്കാലം ഫെയർ വരുന്നത് അതെ 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 പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ രാത്രിക്ക് ഷൂട്ട് ചെയ്യാത്ത എന്താ അറിയാം ഒന്ന് നമ്മുടെ ഗോപ്രോന്റെ കാലിബ്രേഷൻ ആണ് നല്ല ഷേക്കിംഗ് ആണ് ഇരുട്ട് വന്നാൽ ഗോപ്രക്ക് ഉണ്ടാവുക പിന്നെ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോണിലാണ് ഈ ഒരു വീഡിയോ എഡിറ്റും ചെയ്യുന്നത് അതായത് എല്ലാവരും നമ്മളോട് പറയണ്ടായി നിങ്ങൾ ദിവസേന വീഡിയോ ഇട് ദിവസേന വീഡിയോ ഇടുന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് അങ്ങനെ വീഡിയോ ഇടാൻ കാരണം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പറയണ്ടായി പിന്നെ പല വീഡിയോയിലും പിന്നെ കമന്റ്സ് ഒക്കെ കൊടുക്കണ്ടായി പക്ഷെ നമുക്ക് എല്ലാവരും അറിയാത്തവരുണ്ടാവും നമ്മൾ എന്തുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടാക്കുന്നത് അത് മെയിൻ റീസൺ ഇത് തന്നെയാണ് ഈ ഒരു ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത് ഈ ഫോണിൽ എഡിറ്റ് ചെയ്തിട്ട് റെൻഡർ കൊടുക്കാൻ വെച്ചിട്ട് ഒരു മിനിമം 10 മണിക്കൂറെങ്കിലാണ് ഈ ഒരു ഫോണിന്റെ റെൻഡർ ടൈമിംഗ് വരുന്നത് അതൊരു 30 മിനിറ്റിന്റെ വീഡിയോ നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളം നമുക്ക് ഡെയിലി വീഡിയോ ഇടാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവും ഇടാൻ പറ്റുന്നില്ല സാഹചര്യം ഇല്ല നമുക്ക് സാമ്പത്തികമൊക്കെ നല്ലതിന് ശേഷം നല്ലൊരു
ലാപ്ടോപ്പിലേക്കൊക്കെ പോയിട്ട് നല്ലൊരു എഡിറ്റിംഗ് ഒക്കെ തുടങ്ങി ഡെയിലി വീഡിയോ ആണല്ലേ. തീർച്ചയായും അതിനിപ്പോ ലാപ്ടോപ്പ് ആണെന്നില്ല, നല്ലൊരു ഫോൺ ഉണ്ടായാൽ തന്നെ വീഡിയോ ഡെയിലി ഇടാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെയാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ഹരിസാഗർ എക്സ്പ്രസിന് ലോക്കോമോട്ടീവ് ആയി WP7 ആണ് റോയപുരത്തിന്റെ. അവിടത്തോട്ടൊന്നും ലേറ്റ് ഇല്ല കേട്ടോ, ഇവിടെ മാത്രം ഒരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു ലേറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഇവിടുന്ന് എടുക്കുന്നത്. ഒന്നും വ്യക്തമാവുന്നില്ല, പിന്നെ മുഴുവൻ ഇരുട്ടാണ്. അതാണ് അവിടെ മൊത്തം റോയപുരത്തിന്റെ WP. ഇത് എനിക്ക് തോന്നുന്നു മിക്കവാറും നമുക്ക് ലോക്കോ റിവേഴ്സിലുണ്ട് സവായി മൊതപ്പ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടു ദിവസം യാത്രയുണ്ടല്ലോ, അതായത് രണ്ട് പാർട്ടായിട്ടായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത്. അതെ, ലോക്കോ ഒക്കെ ഓണായല്ലോ. അതേ ലോക്കോ ഓണായി. ആ ലേറ്റ് കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയേനെ അല്ലേ. കറക്റ്റ് 8:25 തന്നെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹരിസാഗർ എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. ഈ ഒരു S4 കോച്ചിന്ന് ഭയങ്കര ശബ്ദം കേൾക്കുക, ഒരു ഫാൻ്റെ ആയിട്ട് ഒരു ശബ്ദം. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ലൈറ്റും ഇല്ല, നേരത്തെ ലോക്കോ ഇവിടെയായിരുന്നു ഉണ്ടായത്. ആ സമയത്ത് ഇവിടെ നിന്നൊന്നും കാണിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എറണാകുളം ജംഗ്ഷൻ. ഈ എറണാകുളത്ത് നിന്ന് ഇപ്പോൾ വണ്ടി വിട്ടോണ്ട് ഇവിടെയൊക്കെ നല്ല വൃത്തി ഉണ്ടല്ലേ, വാഷ് വൈസായാലും നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ പോവുമല്ലോ. അടുത്ത സ്റ്റോപ്പ് വരുന്നത് ആലുവയാണ്. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ല. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡാണ് ഇത്. മംഗളൂരു ഐരാവത് അല്ലേ ഇത്, അവിടെ രണ്ടു മൂന്ന് ഐരാവത് ഉണ്ടായി. ഇത് തമിഴ്സേലം. ബാംഗ്ലൂർ ഇതാ സ്വിഫ്റ്റ്, ഇതാ KSRTC സ്വിഫ്റ്റ്. എറണാകുളം ബാംഗ്ലൂർ അതിപ്പോൾ പോകും തോന്നുന്നു. ഇവിടുന്ന് അവിടെ ഒരു SCTCന്റെ വണ്ടി ഇറങ്ങി പോകുന്നുണ്ട്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ആലുവ നമ്മളുണ്ടല്ലോ ലോങ് യാത്രയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് ലഗേജസ് ഒക്കെ ഉണ്ടാവില്ല, ഒരുപാട് പെട്ടികളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് സുരക്ഷയോടെ നമുക്ക് ട്രെയിനിൽ വെച്ച് ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ബാഗ് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ടോന്നൊരു ടെൻഷൻ ഉണ്ടാവും. അതിനുവേണ്ടി ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ചാൽ ഈ സംഭവം കണ്ടോ, ഇത് പറഞ്ഞാൽ നമ്മുടെ ബാഗ് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം. ഇനി അടിയിൽ നമ്മുടെ ലഗേജ് വെച്ചിട്ട് ഇത് നമ്മുടെ നമ്മുടെ ലോക്ക്, ലോക്ക് മീൻസ് ചങ്ങല ഉദ്ദേശിച്ചത്, ആ ചങ്ങല വെച്ചിട്ട് നമുക്കിവിടെ ലോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് സുരക്ഷിതയോടെ പോവാം. അപ്പൊ ഇത് അറിയാത്ത പലരും ഉണ്ടാവും. അതെ, ഇതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഇതെല്ലായിടത്തും ഉണ്ട്, ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട്. ഇതാ ഈ ഒരു 1, 2, 3 ഒരു ഇരു ബർത്തിന് 3 ഉണ്ടാവും. സ്ലീപ്പറിന് ബേസിക് ഒക്കെ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ആലുവാ നമ്മളെ വണ്ടിന്റെ അനൗൺസ്മെന്റ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 9:46 സമയം. എറണാകുളത്തുനിന്ന് 73 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ ഞങ്ങളിവിടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുന്നത്. ഇവിടെ 9:45 എത്തിയിട്ട് 9:48 എടുക്കേണ്ടത്. അതെ, ഇനിയിപ്പോൾ വണ്ടി ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, നമ്മുടെ കാസർഗോഡൊക്കെ കഴിഞ്ഞ് മംഗലാപുരം വഴി അങ്ങനെ പോകും. നമ്മളുണ്ടല്ലോ ഇനിയിപ്പോൾ കർണാടകയിലായിരിക്കും, ഏതൊക്കെ സ്ഥലത്ത് വെച്ചായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് അടുത്ത. അതെ, അടുത്ത ദിവസം ഇനിയിപ്പോൾ നമ്മൾ കിടന്നുറങ്ങുവാണ്. രാത്രിക്ക് ഇനിയിപ്പോൾ അധികം ഷൂട്ടൊന്നുമില്ല. അടുത്ത ശേഷം വരുന്നത് ഷൊർണൂരാണല്ലോ. 10:45 എത്തുക. അപ്പം അതുവരെ നമ്മൾ നിൽക്കുന്നില്ല, നമ്മൾ കിടന്നുറങ്ങുവാണ്. നമുക്ക് നാളെ രാവിലെ കർണാടകയിൽ നിന്ന് എവിടെ നിന്നാണ് ഒരു 7 മണി 6 മണി സമയത്തല്ലേ, ആ സമയത്ത് നമുക്ക് കാണാം. അപ്പം ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. എറണാകുളത്ത് നിന്ന് 511 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടിപ്പോൾ കർണാടകയിലേക്ക് കയറിയിരിക്കുകയാണ്. കർണാടകയിലെ കുന്ദാപുര റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ എക്സ്പ്രസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. 1.5 മണിക്കൂറാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി ഡിലേ ആയിട്ടുള്ളത്. ഇവിടെ 6:40 എത്തേണ്ട വണ്ടിയാണ്, ഇപ്പോൾ 7:10 എത്തി. 1.5 മണിക്കൂർ വലിയ ഡിലേ ഒന്നുമില്ല. നമ്മുടെ വണ്ടിക്കില്ല സിഗ്നൽ ഇട്ട്, 2 മിനിറ്റാണ് ഇവിടെ ഹോൾട്ട് ഉള്ളത്. ഇതേ അവിടെ സിഗ്നല് ഇതായല്ലോ, ഇപ്പോൾ ഗ്രീൻ സിഗ്നൽ ഇപ്പോൾ എത്തും. കുന്ദാപുര എന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഇന്നലത്തെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? ഉറക്കം നമുക്ക് ലോവറും മിഡിലാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മുടെ അടുത്തിരിക്കുന്നവരൊക്കെ അജ്മീർ പോകുന്നവരാണ്, അവരിപ്പോ എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. നമ്മുടെ വണ്ടി ആൽമോസ്റ്റ് ഫുള്ളാണ്. പിന്നെ എല്ലാം മലയാളീസ് തന്നെയാണ് കേട്ടോ കൂടുതലും. നല്ല ക്ലൈമറ്റ് കേട്ടോ ഇന്ന്. നമുക്ക് ഇനി പല്ലിയേക്കാം, നമുക്ക് എന്തെങ്കിലും കഴിക്കണല്ലോ. ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്.
നമ്മളുണ്ടല്ലോ ഏറ്റവും ഒരു മുന്നിൽ ഭാഗത്താണ് നമ്മുടെ കോച്ചിൻ്റെ പൊസിഷൻ വരുന്നത്. അതുകൊണ്ട് കുറച്ച് പോവും മുന്നോട്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മെയിൻ ഭാഗം വരുന്ന അങ്ങ് അവിടെയാണ്. റെയിൽവേ സ്റ്റേഷൻ നല്ല വീതി ഉണ്ട് കേട്ടോ, പ്ലാറ്റ്ഫോമിൻ്റെ വീതി. നിർത്ത് 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 നിർത്തില്ല. ബൈബിളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് എവിടത്തോട്ട് പോവാം, മൂകാംബിക ക്ഷേത്രത്തിലോട്ട് പോവാം. 28 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ടാക്സിയും അതുപോലെ തന്നെ മറ്റേ ബസ് കിട്ടും. ബസ് ഇവിടുന്ന് 1 കിലോമീറ്റർ അല്ലേ. അല്ല, ജസ്റ്റ് ഒരു 500-600 മീറ്റർ മാത്രമേ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടുന്ന് ബസ് കിട്ടും. പിന്നെന്താ പറയുക, അതങ്ങനെ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആ വീഡിയോ തന്നെ നമ്മൾ മൂകാംബിയിലേക്ക് എങ്ങനെ വരാമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തതിൽ തന്നെ ഞങ്ങൾ ഈ ട്രെയിൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട. കാരണം നല്ല ടൈമിംഗ് ആണ്, കേരളത്തിൽ നിന്ന് പുറപ്പെടുന്നു അതുപോലെ തന്നെ ഇവിടെ എത്തുന്നത്. ആ, ഇപ്പൊ ഒരു 7.5 ആയതല്ലേ ഉള്ളൂ, നല്ല ടൈമിൽ തന്നെ ഇവിടെ എത്താലോ. അല്ല, വണ്ടി ഓൾറെഡി ലേറ്റ് ആണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് മലയാളികൾ കയറിയിട്ടുണ്ട് അല്ലെ മൂകാംബിയയിലേക്ക് പോകാൻ വേണ്ടിട്ട്. ഈ വണ്ടി മൊത്തം അത്യാവശ്യം എന്ന് പറഞ്ഞാല് അജ്മീറിലേക്കും അതുപോലെ തന്നെ മൂകാംബിയയിലേക്കുള്ളൊരു ആൾക്കാരാണ്. അതെ, കൂടുതൽ അജ്മീർ തന്നെയാണ്. പക്ഷെ എന്നാലും നോക്കിയേ എത്ര ആൾക്കാരെ ഇവിടെ ഇറങ്ങിയതെന്ന്. കർണാടകയിലെ തന്നെ പ്രധാനപ്പെട്ട റിവറുകളിലൊന്നായ ശരാവതിയാണ് കേട്ടത്, പൊന്നാവാറ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരാവതി റിവർ നല്ലൊരു കിടിലൻ പ്ലേസ് ആണ് കേട്ടത്, ഈ ഒരു പൊന്നാവാർ ഭാഗം. ഇത് കഴിഞ്ഞ അവിടെ ഒരു ടണലിലോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. അതെ, ടണൽ തന്നെ. ഇപ്പോൾ ഗോകർണ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രെഡുണ്ട്, പീനട്ട് ബട്ടർ അല്ല കേട്ടോ. പീനട്ട് ബട്ടറാണ് നമ്മൾ ഈ ഒരു സീരീസിൽ മുഴുവനും നമ്മൾ യൂസ് ചെയ്യുന്നത്. പീനട്ട് ബട്ടർ പിന്നെ രണ്ടെണ്ണത്തിലാക്കേണ്ടതുണ്ടല്ലേ ഞാനെടുത്തത്. രണ്ടെണ്ണത്തിൽ ഇതിലും കൂടെ ആക്കാം. കാരണം ഈ ഒരു വലിയൊരു ലോങ് സീരീസാണ്. ഈ സീരീസിന് മൊത്തം ഈ ഒരു പീനട്ട് ബട്ടർ യൂസ് ചെയ്യണം. അത് സംഭവം അറിയാമല്ലേ, അതിൽ നമ്മള് ഈ രണ്ട് ബ്രെഡ് മാത്രമേ നമുക്ക് ബ്രെഡ് ഓംലേറ്റിൽ കിട്ടുള്ളൂ. ചെറിയൊരു ഓംലേറ്റ് കിട്ടും. അതിന് എത്ര പൈസ വരുന്നത്? 50 രൂപ. 50 രൂപ. അപ്പം ഇത് നമുക്കൊരു ലാഭമാണല്ലോ അല്ലേ. അത് മാത്രമല്ല, ഇപ്പം ഇത് രണ്ട് ബ്രെഡായി, ഇത് രണ്ട് ബ്രെഡായി. നമുക്ക് വേണമെങ്കിൽ ഇനിയുണ്ടല്ലോ കഴിക്കാൻ ബ്രെഡ് ഉണ്ടല്ലോ. ഇതെല്ലാം കൊണ്ടുവന്ന് വന്നല്ലോ, അതുകൊണ്ട് നമുക്ക് മറ്റേലാകെ 2 പീസ് മാത്രമേ ഉള്ളൂ. പീനട്ട് ബട്ടർ തന്നെയാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് നമ്മുടെ വിവേക് എക്സ്പ്രസ് യാത്രക്കെല്ലാം എടുത്തത് പീനട്ട് ബട്ടർ തന്നെയാണ്. ഇപ്പം ഗോകർണ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ, ഗോകർണ റോഡ്. ഇവിടെ ഒരു സ്ഥലത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസ് കാർവാർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ കാർവാർ റെയിൽവേ സ്റ്റേഷൻ്റെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഇവിടെയാണ്. അത് നേരെ പുറത്തേക്ക് ഇറങ്ങേണ്ട വഴി, നമ്മുടെ വണ്ടി അങ്ങ് അവിടെ വന്നിട്ടുണ്ട്. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറിപ്പോകുന്ന ഒരു വഴിയാണല്ലേ ഇത്. ഞാനും ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, നമ്മുടെ ലോക്ക് എനിക്കൊന്ന് മംഗലാപുരത്ത് ചേഞ്ച് ചെയ്ത്. ആ, ലോക്കോമോട്ടീവ്. അത് ശരി തന്നെ, ലോക്കോമോട്ടീവ്. നമ്മൾ ഇന്നലെ എറണാകുളത്ത് കണ്ടത് റോയാപുരത്തിൻ്റെ WP7 അല്ലേ.
WDP 4D ആണ് തോന്നുന്നു. ഡീസലിലേക്ക് മാറിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ കാണാൻ പറ്റില്ല, കാരണം ഇവിടെ 2 മിനിറ്റ് സ്റ്റോപ്പ് ഉള്ളൂ. അത് നമുക്ക് മിക്കവാറും ഗോവയിൽ കാണാം അല്ലേ. അതെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മളോട് പലരും പറഞ്ഞു കൊങ്കൺ റെയിൽവേ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഏത് വണ്ടിയിൽ പോകണമെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മരുസാഗർ തന്നെ കയറി കഴിഞ്ഞാൽ കൊങ്കൺ റെയിൽവേ നല്ല രീതിയിൽ കാണാം. ഇപ്പം നമ്മൾ രാവിലെ 7 മണിക്ക് കുന്താപുരത്തുനിന്നാണ് വീട് സ്റ്റാർട്ട് ചെയ്ത്. അപ്പം അത് ഉടുപ്പി എന്നൊക്കെ ഉടുപ്പിക്ക് മുന്നേ ഒരു 6 മണിക്ക് നല്ല രീതിയിൽ തന്നെ കൊങ്കൺ റെയിൽവേ സ്റ്റാർട്ടിംഗ് സമയത്ത് തന്നെ വണ്ടി എടുത്ത് അതിന് പുറമേ തന്നെ വേരാവൽ എക്സ്പ്രസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് 6 മണി ആവുന്ന സമയത്ത് തന്നെ നമുക്ക് കൊങ്കൺ റെയിൽവേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ട്രെയിനിൽ കയറാം. അതിന് പുറമേ വേരാവൽ എക്സ്പ്രസ് ഉണ്ട്, അത് നല്ലൊരു വണ്ടിയാണ്. ഈ വണ്ടിക്ക് പുറമേ വേരാവൽ, ഹോക്ക, ഭാവന, ഈ ട്രെയിനുകളെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഈ കൊങ്കൺ റെയിൽവേ വൈൻഡ് അപ്പ് ചെയ്യുന്നത് റോഹയിൽ വെച്ചാണ്. അതൊരു 6 ആവുന്ന സമയത്താണ് ഈ നേരം എത്തുന്നത്. ആ, അപ്പൊ പനവേല് വരെ നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. കൊങ്കൺ റെയിൽവേ നല്ല രീതിയിൽ കാണാം. പിന്നെ വേറെ കാര്യമുണ്ട്, മൺസൂൺ ടൈമിംഗ് ആയിട്ട് ഇത് കമ്പയർ ചെയ്യലാണ്. മൺസൂൺ ടൈമില് ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് വിടുന്നത് 6:20 ആ ടൈമിലാണ് വിടുന്നത്. പിന്നെ മൺസൂൺ ടൈമിൽ പിന്നെ നമ്മൾ സമയമൊന്നും നോക്കാൻ വേണ്ടി പാടില്ല, എന്തായാലും ഡിലേ വരുമല്ലോ. ഒരുപാട് ഡിലേ വരും. അപ്പൊ ഈ വണ്ടിയുടെ കർണാടകയിലത്തെ ലാസ്റ്റ് സ്റ്റോപ്പാണ് കർവാർ. അവിടുന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഇത് ട്രെയിൻ വാഷ് ചെയ്യുന്ന സ്ഥലമാണ്ട്ടോ ഇത്. അപ്പൊ നമ്മൾ ഗോവയിൽ എത്തിയിരിക്കുകയാണ്, മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ. ഒരുപാട് കോച്ച് ഉണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുക. ആ, ഒന്നും അവിടെ ഉണ്ടല്ലോ, കാണില്ല, റെയിൽവേ സ്റ്റേഷൻ കാണില്ല. ഇവിടെ ഒരു ഐ ലവ് ഗോവ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ, എവിടെ ഉണ്ട് ഇത്? ഇവിടെ ഒരു ഐ ലവ് ഗോവ. നമ്മളിതിൻ്റെ മുന്നിൽ വന്നിട്ട് ഒരുപാട് തവണ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതാ ഐ ലവ് ഗോവ. നമ്മളിനി പറ്റും മുന്നിൽ പോയിട്ടാണ് നിൽക്കുക. നമ്മൾ വന്നത് ഇവിടെ നിന്ന് ഓപ്പൺ ആയിട്ടുണ്ട്, അല്ലാതെ ഒരു ഓപ്പണായ കഴിഞ്ഞു. IRCTC റിട്ടയർ റൂം വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ IRCTC റിട്ടയർ റൂം. ചീപ്പാണ് ഇവിടുത്തെ ഡോർമെട്രീസ് ഒക്കെ. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന സമയത്ത് മഡ്ഗോൺ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ശരിക്കും ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് മഡ്ഗാവ് തന്നെയാണ്, മഡ്ഗോൺ എന്നല്ല. മഡ്ഗോൺ ഇംഗ്ലീഷിൽ പറയുമ്പോൾ മഡ്ഗോൺ എന്ന് വരുന്നത് ഇംഗ്ലീഷിൽ വായിക്കും, അതുകൊണ്ടാണ് അങ്ങനെ. നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരു 40 മിനിറ്റ് ഡിലേ ആണ്, 10 മിനിറ്റ് മാത്രമാണ് ഹോൾഡ് വരുന്നത്. 10 മിനിറ്റ് ഹോൾഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലോക്കോമോട്ടീവിൻ്റെ അടുത്തോട്ട് പോയത്. ആ ഒരു ഡീസൽ ലോക്കോമോട്ടീവ് തന്നെയാണ് ഞാൻ ജിമ്മീർ വരെ ഉള്ളത്. ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ വൈകുന്നേരം സമയത്തൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പൊറോട്ടയിൽ ഉണ്ടാവുക, ആ ഒരു കറി ഒരു 50 രൂപയ്ക്ക് തന്നെ കിട്ടും. കാരണം പാൻട്രിയിലത്തെ ഭക്ഷണം വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് അത് വാങ്ങിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യമില്ല. നമ്മുടെ അജ്മീറിലേക്ക് ഈ ഒരു വണ്ടി മാത്രമല്ലേ ഉള്ളൂ, ഞാൻ കഴിഞ്ഞ രാത്രി തന്നെ പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് ഈ വണ്ടിയിൽ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അജ്മീറിലേക്ക് പോവാം? നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം കുറച്ച് സൈഡ് വാങ്ങും. വണ്ടി കാര്യം
രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ കൃത്യമായി പറഞ്ഞു തരും. അടുത്ത പാർട്ടിൽ നമുക്ക് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യം പറയാം. നമ്മുടെ കോച്ച് ഇത് S4 ആണല്ലേ, ആ S3 ഇതല്ലേ. അതുപോലെ തന്നെ മഡ്ഗാവ് ജംഗ്ഷൻ വരാനുള്ള കാരണം ഇവിടുന്ന് കൂലേം, അതായത് നമ്മുടെ ദൂധ്സാഗർ വഴിയിലേക്ക് ഉള്ളൊരു റൂട്ടില്ലേ, അത് കാരണമാണ് ഇവിടെ ജംഗ്ഷൻ വരാൻ കാരണം. അതല്ലാതെ വാസ്കോഡ ഗാമ ഉള്ളതുകൊണ്ടല്ല ഇവിടെ ജംഗ്ഷൻ വന്നത്, കാരണം വാസ്കോഡ ഗാമയിലേക്കുള്ള റൂട്ട് പോകുന്നത് മെജോഡയാണ്. അതുകൊണ്ടാണ് മെജോഡ ജംഗ്ഷൻ, ആ മെജോഡ ജംഗ്ഷൻ വന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ജംഗ്ഷൻ വരാൻ കാരണം കൂലേം റൂട്ട് ഉള്ളതുകൊണ്ടാണ്, ദൂധ്സാഗറിലേക്കുള്ള റൂട്ട്. മഡ്ഗാവ് നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. 10 മിനിറ്റ് ഹോൾട്ട് ഉണ്ടായിരുന്നു. മഡ്ഗാവ് മഡ്ഗോൺ. ഈ മഡ്ഗാവൊക്കെ വരുന്നത് സൗത്ത് ഗോവയാണ്. നമ്മുടെ കോൾവ ബീച്ചിലൊക്കെ പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ മതി. ആ കോൾവ ബീച്ചിലൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിറങ്ങാം. നിങ്ങൾക്ക് ഇഷ്ടംപോലെ റെൻ്റ് വണ്ടിയൊക്കെ കിട്ടും. ഈ പുറത്ത് കാണുന്നതൊക്കെ റെൻ്റ് വണ്ടി കിട്ടുന്ന സ്ഥലം തന്നെ തോന്നില്ല. ഒരുപാട് 2-വീലറൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ആയിരിക്കും, അതൊക്കെ ആയിരിക്കും. കിടിലം പ്രദേശട്ടത്, നല്ല തണുപ്പട്ടെ ഇവിടെ, നല്ല തണുപ്പ്. ഈ ഒരു ചൂടത്ത് അതിലൂടെ പോകുമ്പോൾ എന്താ സുഖം എന്ന് അറിയാ. ഇവിടെ റോഡ് പോകുന്നത് സുവാരി ബ്രിഡ്ജ്. ഇതിലൂടെയാണ് ഇതിൻ്റെ റോഡ് പോകുന്നത്. റോഡ് പോകുന്നത് ഇതിലൂടെയാണ്. എൻ്റെയൊക്കെ പരിപാടി നടന്നുകൊണ്ട് കേട്ടാ, ഇനിയും കൺസ്ട്രക്ഷൻ പരിപാടിയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. സുവാരി ഇതാണ് കേട്ടോ, സുവാരി. നല്ലൊരു ബ്രിഡ്ജ്, നല്ല വെള്ളം കേട്ടാ. പാലത്തിന്റെ ഉപയോഗത ഇവിടെ ഇനിയും വേറെ വേറെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നല്ല തണുപ്പാണ്ട്, ഈ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ തോന്നുന്നു. ഒരു റിവറും ഇവിടെ റിവറും ഉണ്ട്, ഇവിടെ ഈ ഒരു നല്ലൊരു കാടും ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ല തണുപ്പാണ്. തിവിം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് നോർത്ത് ഗോവയല്ലേ? ആ ഇത് നോർത്ത് ഗോവ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മഡ്ഗാവ് വരുന്നത് സൗത്ത് ഗോവയാണ്, ആ ഇത് നോർത്ത് ഗോവയാണ്. ഇവിടെ നമ്മുടെ വണ്ടി ഇതാ, ഇവിടെ 2 മിനിറ്റാണ് ഹോട്ടലുള്ളത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതൊരു വെക്കേഷൻ ടൈമാണ്, അതുപോലെ ഏപ്രിൽ മാസമാണ്, നല്ല തിരക്കാണ്. ഗോവയിലൊക്കെ വന്ന് എന്താ പറയുക, അടിച്ചു പൊളിച്ച് ഇനിയിപ്പോൾ നേരെ മുംബൈയിലേക്കൊക്കെ പോകേണ്ടവർക്ക് കയറി പോകാമല്ലോ. അത് മാത്രമല്ല, ഈ തിവിമിൽ നിന്നാണ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 19-20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കലാംകോട്ടെ ബീച്ച് അതുപോലെ തന്നെ ബാഗാ ബീച്ചൊക്കെ എത്താം. ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടതാണ്. അടുത്ത സീരീസ് നമ്മൾ എന്തായാലും ഗോവയിലേക്ക് തന്നെയാണ് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇവിടെയും റിട്ടയർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡോർമെട്രിയും റൂംസും കാര്യങ്ങളൊക്കെ ഇവിടെയും ഉണ്ട്. മണ്ടോവി എക്സ്പ്രസ് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസിൽ നിന്ന് മഡ്ഗാവ് വരെ പോകുന്ന മണ്ടോവി എക്സ്പ്രസ്.
രത്നഗിരി എത്താൻ വേണ്ടിട്ട്. പിന്നെ എന്താ പറയാ, നല്ല ചൂടായതൊന്നല്ലോ, ഒരു പ്രത്യേക ഒരു അസ്വസ്ഥത പോലെ. സ്ലീപ്പറിൽ പോകുമ്പോൾ ഭയങ്കര ഒരു തളർച്ചയൊക്കെ ഉണ്ടാകും, കാരണം നല്ല ചൂടല്ലേ. അവിടെ എത്ര വെള്ളം കുടിച്ചാലൊന്നും കാര്യമില്ല. നമ്മള് കുറച്ചു നേരം കിടന്ന് ഉറങ്ങുകയും ചെയ്തു കാരണം വേറൊന്നും രക്ഷയില്ല. പുറത്തേക്ക് ഭയങ്കര സ്പീഡും അല്ലേ വണ്ടി. ഇപ്പൊ രത്നഗിരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലേക്ക് തന്നെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് വടാപാവ്, ഒരു സ്നാക്സ് അല്ലേ. അതെ, അതിൽ തന്നെ രത്നഗിരിയാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പറയാം. ഇവിടുത്തെ ട്രെയിൻ അനൗൺസ്മെന്റിനെക്കാട്ടിയും കൂടുതൽ കേൾക്കുന്നത് വടാപാവിന്റെ അനൗൺസ്മെന്റ് ആണ്. എത്തിയവിടെ തന്നെ നിങ്ങൾക്ക് തന്നെ ലൈവ് ആയിട്ട് കാണിച്ചു തരാം. ഈ തന്നെ നോക്കിക്കോ, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വടാപാവ് വടാപാവ് മാത്രമുള്ള വിളിയേ ഉണ്ടാവുള്ളൂ. ഈ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ തോന്നുന്നു ഭയങ്കര ചൂടല്ലേ. ഇത് വേനൽക്കാലല്ലേ, അതുകൊണ്ട് തന്നെ ഏപ്രിൽ മെയ് മാസത്തിൽ പിന്നെ ഇത് പറയണ്ടല്ലോ. രണ്ടു മാസം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൺസൂൺ ആയി. ആ ഇതൊക്കെ വടാപ്പോ. അതെ, അവര് വിളിക്കുന്നുണ്ടല്ലേ വടാപ്പോ. രത്നഗിരി ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ഇവിടുന്ന് കയറെ. മൂന്ന് മണിക്ക് എത്തേണ്ട വണ്ടി 3:39 ഇപ്പം 39 മിനിറ്റ് ഡിലേറ്റാണ് ഇവിടെ രത്നഗിരിയിൽ എത്തിയത്. ഇവിടെ നിന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് വീറാണ്. ഇത് എല്ലാം കുറച്ച് ലോങ്സ്റ്റ് ആയിട്ടാണ് സ്റ്റേഷൻസ് വരുന്നത് അല്ലേ. കൊങ്ങനെയുള്ള എല്ലാ ട്രെയിനുകൾക്കും ട്രെയിനുകൾക്കും. അതെ അതെ അതെ. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വടാപ്പാവ്, അതുപോലെ ഇവിടെ ഒരു മാംഗോസും ഉണ്ടല്ലേ. അതെ, വടാപ്പാവ് തന്നെ ഫേമസ്. നമ്മൾ യാത്ര ചെയ്യുന്ന സ്ലീപ്പർ കോച്ചിൻ്റെ അകത്തെ ഭാഗത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കാണണ്ടേ. ഭയങ്കര തിരക്കാണ് കേട്ടോ, വടാപ്പാവിൻ്റെ തിരക്കാണ് ഇവിടെ മൊത്തം. ഇതാണ് നമ്മുടെ ലോവറും ഒരു മിഡിലും ഒരു ലോവറും പുറത്ത് വരുന്നത്. മുഴുവനിപ്പോ തിരക്കാണ്. ഇപ്പൊ മനു അതിലെ കൂടെ നടക്കാൻ പോലും പറ്റുന്നില്ല. അയ്യോ, എങ്ങനെയൊക്കെയോ വന്നത്. നല്ലൊരു തിരക്ക് തന്നെയായിരുന്നു സ്ലീപ്പറിൻ്റെ അകത്ത് ഈ ഒരു സമയത്തും. പിന്നെ രാവിലെ മൂകാംബിക വിട്ടിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു തിവിയും വരെ വലിയ തിരക്കൊന്നുണ്ടായിരുന്നില്ല. പിന്നെ തിരക്ക് വന്നു, പിന്നെ തിരക്ക് വന്നു. ഞങ്ങള് രത്നഗിരിയിൽ നിന്ന് എന്താ പറയാ വടാപ്പാവ് എന്ന് മേടിച്ചില്ല. ഇന്നത്തെ പാൻട്രി തന്നെയാണ്, ഉഴുന്നവടയും ചട്നിയും മേടിച്ചു. പിന്നെ മൊത്തം മലയാളി ചേട്ടന്മാരാണല്ലോ, അവര് നല്ല ഉഴുന്നവടയും ചട്നി. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ചട്നി നല്ല എരിവുണ്ട് കേട്ടോ. ചിപ്പളിൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇതാ ലോക്മാനത്തിലെ തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്. ഇതിനിവിടെ സ്റ്റോപ്പ് ഉണ്ടല്ലേ. നമ്മുടെ സ്റ്റോപ്പ് ഇല്ല, നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ് ഇല്ല, പക്ഷെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. തിരുവനന്തപുരം ഡിവിഷൻ്റെ വണ്ടിയാ. സമയം ഇപ്പോൾ 6 മണിയായിട്ടാ, പക്ഷെ എന്നാലും നല്ലൊരു വെളിച്ചമുണ്ട്. സൂര്യനതേ അവിടെ ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുക. ഏത് സമയം അസ്തമിക്കുകയും. എൻ്റെ ഇവിടെ ചെറിയൊരു റിവർ പോകുന്നുണ്ട് കേട്ടതാ, വീട് ഇങ്ങനെ. ഇപ്പോൾ വീർ എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ വേണ്ടി പോവുകയാണ്. 1 കിലോമീറ്ററും കൂടി ഉള്ളു വീർ. നല്ല കാറ്റാണ് കേട്ടോ ഈ സമയത്ത് ഇവിടെ. ഇപ്പോൾ വീർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇത് നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഈ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഡയറക്ഷൻ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടാൽ നദിയെ കയ്യിലേക്കൂടെ പോകുന്നുണ്ട്. ഇനി ഉണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ വീർ എത്തുന്നതിന് മുന്നേ തന്നെ പാൻട്രിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായി, രാത്രിക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്തു. 2 ചിക്കൻ ബിരിയാണി തന്നെ. അത്
അതിന് പുറമെ തന്നെ ഞങ്ങള് ചപ്പാത്തി വിത്ത് ചിക്കൻ കറി അല്ലേ മസാല അത് വാങ്ങിക്കണം. പിന്നെ വിചാരിച്ചു വേണ്ട ചിക്കൻ ബിരിയാണി തന്നെ കഴിച്ചേക്കാന്ന് ചോദിച്ചു. അങ്ങനെ ചിക്കൻ ബിരിയാണി രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെനിക്കൊന്ന് പനവേലെത്തുന്നതിനും ദൂരമായിരിക്കും അല്ലേ? പനവേലെത്തുന്ന 7:30-8 ആവുമല്ലോ. ഇപ്പൊ വണ്ടി ഓൾറെഡി ഒരു 40 മിനിറ്റ് ഡിലേ ആണ്. ഡിലേ ആയിട്ടാണ് ഉള്ളത്. കൊറേ നേരം എവിടേക്കോ നിർത്തി അതാണ്. അപ്പൊ ഇവിടൊക്കെ 2 മിനിറ്റാണ് വണ്ടിക്ക് ഹോൾട്ട് ഉള്ളത്. ഇപ്പൊ തന്നെ വണ്ടി എടുക്കും ഇവിടുന്ന്. മുംബൈയിലെത്തിയിരിക്കുകയാണ്. പൻവേൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണിത്. നമ്മുടെ വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു 7:45 എത്തേണ്ട വണ്ടിയല്ലേ? 25 മിനിറ്റോളം മാത്രമേ ഡിലേ ഉള്ളൂ. അവിടെ പൻവേൽ നെയിം ബോർഡ് ഒക്കെ ഉണ്ട് സ്റ്റേഷന്റെ. ആ ഒരു വലിയ ബോർഡ് തൊട്ടിപ്പുറത്താണ് നമ്മുടെ മുംബൈ സബർബൻ, മുംബൈ ലോക്കൽ ട്രെയിൻ. ഇതിന് നേരെ കയറി പോയാലും ഒരു നേരെ നമുക്ക് എവിടെ പോവാം? സി എസ് ടിയിലേക്കൊക്കെ പോവാം, ശിവജി ടെർമിനലിലേക്കൊക്കെ പോവാം. ഇവിടെ ഉണ്ടല്ലോ ടോട്ടലി 7 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. അതിൽ നമ്മുടെ വണ്ടി വന്നത് 5 മണിക്കൂർ എനിക്ക് തോന്നുന്നു 5 ആവാനാ ചാൻസ് അല്ലേ? അപ്പം അതെ, അതുപോലെ തന്നെ നല്ല തിരക്കാണ്. മുംബൈയിന്റെ കാര്യം പറയാലോ, ഈ സമയത്ത് നല്ല തിരക്കാണ്. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. അതെ, ബിരിയാണി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ കയറിയോടെ അത് കഴിക്കാം. കാരണം ഇവിടുന്ന് ഇനിയിപ്പോ ഒരു 5 മിനിറ്റ് എന്തായാലും വണ്ടി നിർത്തും. കാരണം ആദ്യം ആൾക്കാര് കേറാനുണ്ട്, ഇറങ്ങാൻ അധികം ആൾക്കാരുണ്ടായില്ല അല്ലേ? കേറാൻ ആൾക്കാര് വാങ്ങിച്ച ബിരിയാണി കഴിക്കുകയാണ്. വണ്ടിയിൽ ഇപ്പൊ നല്ല തിരക്കായിട്ടാ. പനവേലിൽ തന്നെ ഒരുപാട് ആൾക്കാർ കയറി. ഒരു അച്ചാറുണ്ട്, ഒരു സ്പൂണുണ്ട്, 2 ചെറിയ പീസുകളാണ്. ചെറിയ പീസ വസൈ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഒരു ലോക്കോ മാത്രം ഒറ്റക്ക് പോകുന്നില്ല, സിംഗിളായിട്ട് പോവാ. വസൈ റോഡ് റെയിൽവേ സ്റ്റേഷൻ 9:35 ആയി. വസൈ റോഡ് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 6 നമ്മുടെ വണ്ടി വന്നത്. അരമണിക്കൂറാണ് ഡിലേ. ഇവിടെ 9:05 വണ്ടിയാണ്. ഇത് എറണാകുളം അജ്മീർ മരുസാഗർ. ഇത് അജ്മീർ കെ എസ് ആർ ബംഗളൂരു ഗരീബ് നവാസ്. ഇതും ബാംഗ്ലൂരിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. കാരണം എങ്ങനെയാണ് മരുസാഗറിന് അല്ലെങ്കിൽ എങ്ങനെയാണ് അജ്മീറിലേക്ക് പോകേണ്ടതിനെ കുറിച്ചിട്ടല്ലേ? അതെ. പിന്നെ നമ്മൾ എറണാകുളത്ത് നിന്ന് തുടങ്ങി ഇപ്പോൾ ഇന്നിപ്പോൾ വാസൈ റോഡ് വെച്ച് വീട് വൈൻഡപ്പാണ്. 1,010 കിലോമീറ്റർ നമ്മളിപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്. അതെ. ഇപ്പോൾ നാളെ ഇപ്പോൾ വരാൻ പോകുന്നതിൻ്റെ ബാക്കി യാത്രകളായിരിക്കും. അതെ, പ്രദേശ രാജസ്ഥാൻ കാഴ്ചകളായിരിക്കും. അതൊക്കെ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് തുടങ്ങിയ വീഡിയോ ഇവിടെ വസൈ റോഡ് മുംബൈയിലെ വസൈ റോഡിൽ നിന്ന് വൈൻഡപ്പാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മാറ്റിസുകളോട് തിരിയേക്കും. ബൈ ബൈ.